നമസ്കാരം ഇപ്പോ ശബരിമല മണ്ഡലകാലം ഒക്കെ ആയതോടുകൂടി രഹന ഫാത്തിമ വീണ്ടും ഒരു ചർച്ചാ വിഷയമാവുകയാണ് ഇത്തവണ രഹന ഫാത്തിമയുടേതായ സംഭാവനകളൊന്നും ഈ മണ്ഡലകാലത്ത് ഇതുവരെ നൽകിയിട്ടില്ല പക്ഷേ ബിന്ദുവമണി പത്തനംതിട്ടയിൽ പോയി അയ്യപ്പന്റെ ഒരു ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് അവരെ പത്തനംതിട്ട കയറാൻ അനുവദിക്കില്ല എന്ന് ആരോ പറഞ്ഞു അത്രേ നമുക്കറിയില്ല അവരോടാ പറഞ്ഞത് അപ്പോൾ കേറി എന്ന് കാണിക്കാൻ വേണ്ടി അയ്യപ്പന്റെ ഒരു പോസ്റ്ററിന് മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ട് കണ്ടു എന്തായാലും ഈ രഹന ഫാത്തിമയ്ക്ക് പുതിയ ചില കാര്യങ്ങളാണ് അതായത് ഗോമാതാ ഫ്രൈയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇത്തരം യൂട്യൂബുകളിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുകയും കുക്ക് ചെയ്ത് കഴിച്ചു കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന അതും അത്ര നല്ല രീതിയിലൊന്നും അല്ലാതെ വസ്ത്രം ധരിച്ച് ചെയ്യുന്ന ചില കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഇതിനെതിരെ ശക്തമായ നിയമ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് അർത്ഥമഗ്നിയായി ഗോമാത ഉലർത്ത ഉണ്ടാക്കി പ്രദർശിപ്പിച്ച കേരളത്തിലെ സഖാക്കളുടെയും അതുപോലെ തന്നെ വളരെ വേണ്ടപ്പെട്ട ചില ആളുകളുടെയും ഒക്കെ ജിഹാദികളുടെയും ഒക്കെ വളരെ വേണ്ടപ്പെട്ട പുത്രിയായ നവോത്ഥാന നായികയായ രഹന ഫാത്തിമയ്ക്കെതിരെ ഹിന്ദു സേവാ കേന്ദ്രം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രജീഷ് രാമചന്ദ്രൻ അതുപോലെ നിരവധി അഡ്വക്കേറ്റ്സും ഒക്കെ ചേർന്ന് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു എന്നാണ് മനസ്സിലാകുന്നത് ആദ്യത്തെ കേസിന്റെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്നതിനാൽ ബി ജെ പി നേതാവ് ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജു വഴി ഹൈക്കോടതിയെ സമീപിച്ചു ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇന്ന് വിധി പറഞ്ഞു അടുത്ത മൂന്ന് മാസം ആഴ്ചയിൽ രണ്ട് ദിവസം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണം പിന്നത്തെ മൂന്ന് മാസം ആഴ്ചയിൽ ഒരു ദിവസം എന്ന രീതിയിൽ അതായത് അടുത്ത ആറുമാസം നവോത്ഥാന നായികയെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പൂർണ്ണമായി കോടതി വിലക്കിയിട്ടുണ്ട് അതുപോലെ തന്നെയുള്ള നടപടികളാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് വളരെ ശക്തമായ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകും എന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പരാതി നൽകുകയും ചെയ്ത ബി ജെ പി നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് ബി രാധാകൃഷ്ണ മേനോൻ പറഞ്ഞത് അദ്ദേഹം തത്വ ന്യൂസിനോട് പ്രതികരിച്ചു ശബരിമല ധർമ്മശാസ്താവിനെയും ഹൈന്ദവ വിശ്വാസത്തെയും നിരന്തരമായി ആക്ഷേപിക്കുകയും വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള തുടർ പോസ്റ്ററുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ശബരിമല വിധിയുടെ പശ്ചാത്തലത്തിൽ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട രഹനാഫാത്തിമയുടെ പേരിലെടുത്ത കേസിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഞാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ഇടയായി പ്രത്യേകിച്ച് ഗോമാതാ ഫ്രൈ എന്ന നിലയില് ഗോമാതാവിന്റെ ഇറച്ചി ഫ്രൈ ചെയ്ത് കൊടുക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് യൂട്യൂബില് പ്രത്യേകമായിട്ട് ഒരു പ്രോഗ്രാം നടത്തുകയും അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി ഈ തരത്തിൽ ഹൈന്ദവ വിശ്വാസത്തോട് നിരന്തരമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി അവര് ചട്ടകെട്ടി ഇറങ്ങിയിരിക്കുന്നുവെന്നോ ആരോ അവരെ സ്പോൺസർ ചെയ്ത് വിട്ടിരിക്കുന്നുവെന്നോ ബോധ്യമായതിന്റെ പശ്ചാത്തലത്തിലാണ് അവരുടെ ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യാൻ ഇടയായി ആ കേസിൽ അവരുടെ സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ ആറുമാസത്തേക്ക് നിയന്ത്രിച്ചുകൊണ്ടും ഒപ്പം മുൻ കേസിന്റെ ജാമ്യവ്യവസ്ഥയിൽ കർശനമായ നിയന്ത്രണം ഉൾപ്പെടുത്തിക്കൊണ്ട് പത്തനംതിട്ടയിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണം എന്നുള്ള നിബന്ധന കൂടി ചേർത്തുകൊണ്ട് ഹൈക്കോടതി ഇന്ന് ഉത്തരവായി എന്നാണ് എന്റെ അഭിഭാഷകൻ അറിയിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ആ ഉത്തരവ് സ്വാഗതാർഹമാണ് ഈ തരത്തിൽ സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ സംഘർഷമുണ്ടാക്കാനും കേരിതിരിവുണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്നവർക്കുള്ള കർശനമായ മുന്നറിയിപ്പാണ് രഹന ഫാത്തിമയെ പോലെ ഇത്തരത്തിൽ വിഷം ചീറ്റുന്ന പ്രചരണങ്ങൾ ഒപ്പം പൊതുസമൂഹത്തിൽ വിശ്വാസങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന പ്രചരണങ്ങൾ നടത്തുന്നവർക്കുള്ള സമ്പൂർണമായ ഒരു മുന്നറിയിപ്പായിട്ടാണ് ഞാൻ ഈ വിധിയെ കാണുന്നത് എന്തായാലും ഇത് ശബരിമല ധർമ്മശാസ്താവിനെ ആക്ഷേപിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ കിട്ടുന്ന മറുപടികളുടെ തുടർച്ചയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു
അതെ, ജാമ്യ വ്യവസ്ഥ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതി അദ്ദേഹം സമീപിച്ചത്. തീർച്ചയായും ഇത്തരം ഹൈന്ദവ വിശ്വാസങ്ങളെയും ഹൈന്ദവ ആചാരങ്ങളെയും ഒക്കെ ഇത്തരത്തിൽ വെല്ലുവിളിക്കുകയും അവർക്കെതിരെ ആ വിശ്വാസങ്ങൾക്കെതിരെ തിരികുകയും ഭക്തരെ അവഹേളിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇത്തരം വ്യക്തിത്വങ്ങളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം, നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. തീർച്ചയായും അതുതന്നെയാണ് വേണ്ടത്. ഇനിയും ഇത്തരം പരിഹാസങ്ങളും ഇത്തരം ജൽപ്പനങ്ങളുമായി ഇവരാരും രംഗത്ത് വരരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം നമ്മുടെ വിശ്വാസം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊള്ളാം, നമ്മളുടെ ആചാരങ്ങൾ നമ്മൾ സംരക്ഷിച്ചു കൊള്ളാം, അതിനിടയിലൂടെ ഇത്തരം കുത്തിത്തിരിപ്പുകളും ഇത്തരം വൃത്തികേടുകളുമായി കടന്നു വരരുത് എന്നുള്ളതാണ് ഈ ബിന്ദു അമ്മിണിയും രഹന ഫാത്തിമയും പോലുള്ള വ്യക്തികളോട് നമുക്കൊക്കെ പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.